ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഞാൻ അടക്കമുള്ള ആൾക്കാർ ഇതിനകത്ത് എത്തിപ്പെട്ട ആൾക്കാർ, നമ്മൾ ഒരിക്കലും പ്ലാൻഡ് ആയിട്ട് ഒരിക്കലും ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആർ സി എം ഈ ഒരു ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ ആരും. ബട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ സൃഷ്ടിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ വലിയ വലിയ ആഡംബര കാറുകളും വീടുകളും എന്ന് വെച്ചാൽ ഏറ്റവും ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി വന്ന് പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഏതൊരു വ്യക്തിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും, ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാലും, ഈ പറയുന്ന ഒരാൾ പോലും ജോബ് ചെയ്തിട്ട് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരായിട്ടില്ല. ഒരിക്കലും ജോബ് ചെയ്ത് ഫിനാൻഷ്യൽ സെക്യൂർഡ് ആയവരോ ഒരു കോടീശ്വരനായിട്ടുള്ള ആൾക്കാരോ നമുക്ക് ഒരു എടുത്തും കാണാൻ സാധിക്കില്ല. ഈവൺ അതൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഏറ്റവും വലിയ പ്രൊഫഷൻ ആയിക്കോട്ടെ, അവരാണെങ്കിൽ പോലും എന്ന് അവരവരുടെ പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് വർഷത്തെ പ്രാവീണ്യത്തിന് ശേഷം ഒരു പാർട്ട്ണർഷിപ്പ് അവർ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സുമായിട്ട്, അവർ ഏത് പ്രൊഫഷനിലാണെങ്കിലും അവർ ചെയ്യുന്ന ആ ഒരു പ്രസ്ഥാനവുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ എന്ന് വരുന്നോ എന്ന് അവർക്ക് ഷെയർസ് കിട്ടിത്തുടങ്ങിയോ ആ ഒരു ദിവസം തൊട്ടാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യലി സെക്യൂർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് അവർ മാറുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്ടറോ എഞ്ചിനീയറോ പ്രത്യേകിച്ച് സ്കൂളിൽ പോലും പഠിക്കാത്തൊരു വ്യക്തിക്ക് വരെ തുടങ്ങുന്ന ആ ഒരു ദിവസം തൊട്ട് നിങ്ങൾക്ക് കമ്പനി തരുന്നൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്ന് കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുക എന്ന് പറയുന്ന വലിയൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു ഉടമയോട് പോലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരും എടുത്തു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ എൻ്റെ ലൈഫിലെ എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നാൽ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ആരൊക്കെയാണ് അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും നഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത് ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ പല ആൾക്കാരും വിലയില്ലാതെ, പക്ഷേ ഇതൊക്കെ ആരെങ്കിലും ചെയ്യേണ്ട കാര്യമാണോ, ഇതൊക്കെ ആൾക്കാർ പറയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നെഗ്ലക്ട് ചെയ്ത് കളയുന്ന ഇതേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഈ പറയുന്ന മുഴുവൻ ഫിനാൻഷ്യൽ സെക്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരും പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തരാൻ പറ്റുന്ന ഒരു സിസ്റ്റം മാത്രമേ ഇന്ന് അവൈലബിൾ ഉള്ളൂ. അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അതിൽ നമ്മളെ ഇന്ത്യയിലുള്ള ആൾക്കാർ, നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ, നമ്മളെ കോഴിക്കോട്ടുകാർ, ഈ പറയുന്ന മുഴുവൻ ആൾക്കാർക്കും ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം മാത്രമാണ്. കാരണം നമുക്ക് അടുത്ത മാസം എത്ര രൂപയുടെ ചെക്കാണ് വേണ്ടത് എന്ന് പ്ലാൻ ചെയ്തിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്ത് ആ ചെക്ക് കൈയോടെ ചൂടോടെ വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാനമേ ഇന്ന് ലോകത്ത് അവൈലബിൾ ഉള്ളൂ. അത് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫേർട്സ് ആർ ഓൺലി അപ്രീഷിയേറ്റഡ്, റിസൾട്ട്സ് ആർ അവാർഡഡ്. നമുക്ക് എഫേർട്ടിന് നമുക്ക് എപ്പോഴും പറയാം ഇയാൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയും, ബട്ട് അതിന് നമുക്കൊന്ന് കിട്ടില്ല. ബട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു ഇൻകം നമ്മുടെ കയ്യിലേക്ക് വരുള്ളൂ. ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള മുഴുവൻ ആൾക്കാരും, നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ 4 റീജിയണൽ സെലിബ്രേഷനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഓരോ വ്യക്തികളും റിസൾട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. മേ ബി നിങ്ങൾ ഒരുപാട് പേര് നല്ലോണം എഫേർട്ട് ഇടുന്നുണ്ടാവും, ഇറ്റ്സ് അപ്രീഷിയേറ്റഡ്, നിങ്ങൾ നന്നായി ചെയ്യുന്നു, വെൽ ഡൺ, അത് കറക്റ്റ് തന്നെ. ബട്ട് അതിനുള്ളൊരു ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണമെങ്കിൽ അത് ആ എഫേർട്ട് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് റിസൾട്ട് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ പേര് വരാൻ സാധിക്കുള്ളൂ. അങ്ങനെ റിസൾട്ട് വരണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ലോകത്ത് ഏതൊരു പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഒരു ഡോക്ടർ എടുത്ത് പോയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം അയാൾ ഭയങ്കര വലിയ എക്യൂപ്ഡ് ആണ്. അയാൾക്ക് ലോകത്തെ ഒരു ഡോക്ടറെ സംബന്ധിച്ച് പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളുടെ മെഡിക്കൽ ഫീൽഡിൽ അദ്ദേഹത്തിന് അറിയാം, ബട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അറിയില്ല. ഒരു എഞ്ചിനീയറോട് പോയിട്ട് ഹാർട്ട് സർജറി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ ഓരോ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ആർ സി എം എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിലും ഒരു സ്പെഷ്യലൈസേഷൻ നിർബന്ധമായിട്ട് നമ്മളെല്ലാവരും എടുത്തേ തീരൂ. അങ്ങനെ എടുത്ത ആൾക്കാരെയാണ് നമ്മളിന്ന് ലിസ്റ്റ് വഴി, നമ്മൾ പേരായിട്ടും ഫോട്ടോ ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ. ഈ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പോയിട്ട് ക്ലാസ് എന്താ പറയുക, ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ ഉള്ള പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിച്ചുണ്ടാക്കാൻ പറ്റില്ല. ബട്ട് ലിവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് സുജിത് സാറുണ്ട്, നമുക്ക് ഗോപകുമാർ സാറുണ്ട്, നമുക്ക്
നമ്മുടെ സി ആർ എൻ മൂർത്തി സാറുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് അച്ചീവേഴ്സ് ആയിട്ടുള്ള ഓരോ ലീഡേഴ്സും നിങ്ങളുടെ മുമ്പിലുള്ള ലിവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഓരോ യൂണിവേഴ്സിറ്റികളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് അവരിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ പല ആൾക്കാരും പലപ്പോഴും നമുക്ക് അച്ചീവ്മെന്റ് വരുന്നില്ല എന്ന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് എനിക്ക് അച്ചീവ്മെന്റ് വരുന്നില്ല എന്ന് നോക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ അച്ചീവർ ആയിട്ടുള്ള നിങ്ങളുടെ ലീഡർ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഒരു പിക്കപ്പ് സെന്ററിന് സെയിൽ വരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് സുജിത് സാറിന്റെ പിക്കപ്പ് സെന്ററിന് ഇത്രയും സെയിൽ ഉള്ളത്? സുജിത് സാറിന്റെ പിക്കപ്പ് സെന്റർ പോലെയാണോ നിങ്ങളുടെ പിക്കപ്പ് സെന്റർ? ആയിരിക്കില്ല. സുജിത് സാർ ഡീൽ ചെയ്യുന്ന പോലെയാണോ നിങ്ങളുടെ ഡീലിംഗ്സ്? ആയിരിക്കില്ല. സുജിത് സാറിന്റെ പിക്കപ്പ് സെന്ററിലുള്ള സ്റ്റോക്ക് ആണോ നിങ്ങളുടെ സ്റ്റോക്ക്? ആയിരിക്കില്ല. ഒരു പിക്കപ്പ് സെന്റർ എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ഒരു യൂണിവേഴ്സിറ്റി, അതിന്റെ 100% ഒരു സ്റ്റഡി മെറ്റീരിയൽ, ഒരു ബുക്കാണ് നമ്മുടെ സുജിത് സാർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ ഒരു ഓപ്ഷൻ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. മൂർത്തി സാർ, നമുക്കറിയാം നമ്മുടെ എന്താ പറയുക, എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം നമ്മുടെ ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഇന്ന് ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ ഏത് പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലും പുള്ളി ഉറക്കത്തിൽ വരെ എണീറ്റ് പറയും. ഏത് എന്താ പറയുക ആർ സി എം സിസ്റ്റത്തിനെ പറ്റി എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഇതൊക്കെ അദ്ദേഹം എങ്ങനെ പഠിച്ചു, അദ്ദേഹം എങ്ങനെ അതിന് പ്രാവീണ്യം നേടി? ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുള്ളി ബുക്ക് എടുത്ത് വായിച്ച് പഠിച്ച കാര്യങ്ങളല്ല, പുള്ളിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ്, താല്പര്യം കാരണം ഓട്ടോമാറ്റിക്കലി പുള്ളി ആ ഒരു ആർജവത്വം അതിന് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. നിങ്ങളും ചെയ്യേണ്ടത്, നിങ്ങളും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ലീഡേഴ്സ് നിങ്ങളുടെ മുമ്പിലും, ഹേമന്ത് സാറുണ്ട്, നിങ്ങളുടെ ലീഡേഴ്സിന്റെ എന്താ പറയുക ലീഡേഴ്സിന്റെ ഒരു ചാകര തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങളുടെ ലീഡേഴ്സിന്റെ മുമ്പിൽ, നോട്ട് ഓൺലി നിങ്ങളുടെ ലീഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ടീം ലീഡർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കേരളത്തിലും ഇന്ത്യയിലുമുള്ള സക്സസ് ആയിട്ടുള്ള ഓരോ വ്യക്തികളിൽ നിന്നും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ലീഡർ എന്താണ് ചെയ്യുന്നത് അത് അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. 100% നിങ്ങൾക്ക് സക്സസ് ആവാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ സക്സസ് ആവണ്ട എന്ന് വെച്ചാൽ പോലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സക്സസ് ലെവലിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഒരു കോട്ട് എപ്പോഴും പറയാറുണ്ട്, ഇഫ് യു വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ, ഫൈൻഡ് ഔട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ ആൻഡ് ഡു വാട്ട് ഹീസ് ഡൂയിങ്, വൺ ഡേ യു വിൽ ബി ഓൾസോ സക്സസ്ഫുൾ. നിങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുക. ആ വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തന്നെ നിങ്ങളും ചെയ്യുക. ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ദിവസം നിങ്ങളും സക്സസ്ഫുൾ ആകും എന്ന് ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, വിവരമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളും ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. 100% നിങ്ങളുടെ ലീഡേഴ്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക കൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെപ്പോലെ തന്നെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കൂടെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ കണ്ടിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ 100% ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. 100% നിങ്ങൾക്ക് അടുത്ത മാസം നെക്സ്റ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് കയറിപ്പറ്റാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.